ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി കൊണ്ടൊരു അടിപൊളി സ്ക്വാഷ് ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു 12 ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെറുതെ കിടക്കുന്ന സാധനമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതിൽ ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 5 ഇതളുള്ള ചെമ്പരത്തിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ 12 ചെമ്പരത്തിയും ഇതളുകളാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നല്ല രീതിയിൽ അന്ന് മുക്കിക്കൊടുക്കുവാണ്. അതിലുള്ള അഴുക്കുകളൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാനിത് 2-3 തവണ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ ഒരു തവണയെ കാണിക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് വേറെ കളറുകളൊന്നും ആവശ്യമില്ല. നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂ മാത്രം മതി. അതുപോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും, എല്ലാവരും ആകർഷിക്കുന്ന ഒരു കളറൊക്കെ ഉണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ബെനഫിറ്റ്സിനെ പറ്റി ഞാൻ ആർക്കും പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്പരത്തിപ്പൂ നല്ല ഹെൽത്തിയാണ്. പിന്നെ ഈ ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഞാൻ ആദ്യമേ തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ പഞ്ചസാര പാനിയാക്കുവാണ് വേണ്ടത്. നമ്മൾ ഹെൽത്തി ഡ്രിങ്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചസാര പാനിയുടെ സ്ഥാനത്ത് നമുക്ക് ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ തിളച്ചാണ് വെള്ളം. കറണ്ട് ഇല്ലാഞ്ഞോണ്ട് എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിലേക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ ഇതളുകളെല്ലാം കഴുകി വെച്ചിരുന്ന ഇതളുകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ചതിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കുവാണ്. അപ്പം അതിൻ്റെ കളറുകൾ നല്ല രീതിയിൽ മാറുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ആ ഇതളുടെ നല്ല കളർ ചേഞ്ച് ഉണ്ട്. ഇത് ഞാനൊരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഞാൻ നല്ല രീതിയിൽ അടച്ചു വെക്കുവാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കി കളറെല്ലാം അതിലേക്ക് തന്നെ ലയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇതളെല്ലാം എടുത്ത് കളയുക. നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. അത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. അത് ഞാൻ എടുത്ത് കളയുക ചെയ്യുന്നത്. ഇത് അത്യാവശ്യം മാറിയിട്ടുണ്ട്. താറിക്കഴിഞ്ഞാണ് ഞാൻ അതെടുത്ത് കളഞ്ഞേക്കണത്. എല്ലാ ഇതളും കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട്. ഈ സ്ക്വാഷ് നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പം നമ്മളൊരു ഗ്ലാസ് എടുത്തു. ആ ഗ്ലാസ്സിൽ പകുതിയോളം, അരഭാഗത്തോളം വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ തണുത്ത വെള്ളവും ഐസ് വെട്ടയും കൂടിയാണ് ഇട്ടേക്കണത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ബാക്കി അരഭാഗമാണ് നമ്മൾ ഈ സ്ക്വാഷ് ഒഴിക്കേണ്ടത്. അതുപോലെ ഈ സ്ക്വാഷിലേക്ക് ഇനി കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിക്കുക. ഞാനൊരു 2 സ്പൂണോളം നാരങ്ങാ നീര് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ നാരങ്ങാ നീര് ഒഴിക്കുമ്പോൾ നമ്മുടെ സ്ക്വാഷിൻ്റെ കളറ് ശരിക്കും മാറും കേട്ടോ. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല റെഡ് കളറാണ് കേട്ടോ. നമുക്ക് കണ്ടാലേ കുടിക്കാൻ തോന്നും. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ അകത്ത് ഞാൻ 8 ഗ്ലാസ് സ്ക്വാഷാണ് ഉണ്ടാക്കിയത്. വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത്, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക് യു.